നമ്മുടെ നഗരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ എന്തു ചെയ്യണം എന്നറിയാതെ ഭരണാധികാരികൾ മൂക്കുപൊത്തി നടക്കുകയാണ്. എന്നാൽ ഏതു പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഇത് തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു നല്ല മാതൃകയാണ്. 220-ലധികം ഫ്ലാറ്റുകളിൽ നിന്നുള്ള മാലിന്യം 3 മണിക്കൂർ കൊണ്ട് സംസ്കരിച്ചെടുക്കുന്നു. 10 ദിവസം കൊണ്ട് അത് വളമാക്കുന്നു, പിന്നീട് വിൽക്കുന്നു. കേരളത്തിലെങ്ങുമുള്ള ഫ്ളാറ്റുകളിൽ കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കാവുന്നതാണ് ഈ പദ്ധതി. മാലിന്യ സംസ്കരണം കീറാമുട്ടിയായി കരുതുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നിതാ ഒരു സന്തോഷ വാർത്ത. തലസ്ഥാന നഗരിയിലെ ഒരു കൂട്ടം ആളുകൾ താമസ സ്ഥലത്തോട് ചേർന്ന് ഒരു പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന് തൊട്ടടുത്ത് പാറ്റൂർ എന്ന സ്ഥലത്താണ് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം. ചുറ്റും ഫ്ളാറ്റ് സമുച്ചയങ്ങൾ. ചീഞ്ഞളിഞ്ഞ് കുന്നുകൂടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ മടുപ്പിക്കുന്ന കാഴ്ചകളില്ല. മൂക്കു തുളഞ്ഞു കയറുന്ന ദുർഗന്ധവുമില്ല. ഇവിടം ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം തന്നെയാണോ എന്ന് സംശയിക്കുന്ന അത്രയ്ക്ക് വൃത്തിയുണ്ട്. പ്ലാന്റിനകത്ത് നിന്ന് വേണമെങ്കിൽ ചായ കുടിക്കാം, കൊച്ചു വർത്തമാനം പറയാം, സായാഹ്നങ്ങളിൽ കാറ്റുകൊള്ളാൻ ഇതുവഴി ഇറങ്ങുകയുമാകാം. പ്ലാന്റിന്റെ പ്രവർത്തനവും ലളിതമാണ്. ഗാർഹിക മാലിന്യങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യപടി. പ്ലാസ്റ്റിക് അടക്കം ഖരമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും വീടുകളിൽ തരംതിരിക്കും. ജൈവമാലിന്യം ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കാൻ കുടുംബശ്രീ പ്രവർത്തകർ ഉണ്ട്. ഒരു സമയം 10 കിലോ മാലിന്യം വരെ സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് പ്ലാന്റ്. ബക്കറ്റിൽ നിറയുന്ന മാലിന്യങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിക്കും. ജലാംശം ആഗിരണം ചെയ്യാൻ മരപ്പൊടിയാണ് ചേർക്കുന്നത്. ബാക്ടീരിയയും ദുർഗന്ധം മാറ്റാൻ പ്രത്യേക പൗഡറും ഉണ്ട്. പിന്നെ പണിയെല്ലാം പ്ലാന്റിനകത്താണ്. പ്ലാന്റിൻ്റെ പേര് ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ എന്നാണ്. അതിൻ്റെ അർത്ഥം ഓർഗാനിക് വേസ്റ്റ് മാത്രം പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്നാണ്. ഇതിൽ 10 കിലോ ബാച്ചായിട്ടാണ് ഇതിൽ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 കിലോ വരെ ഒരു ദിവസം പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഈ പ്രോസസ്സ് 10 കിലോയ്ക്കെടുക്കുന്നത് 15-20 മിനിറ്റ്സാണ്. അതോടുകൂടി ആ പ്രോസസ്സോടുകൂടി തന്നെ മിക്കവാറും അത് നല്ല കമ്പോസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും. വി കോൾ ഇറ്റ് റോ കമ്പോസ്റ്റ്. പൊടിച്ചെടുക്കുന്ന മാലിന്യം 10 മിനിറ്റിനകം പുറത്തെടുക്കാം. ട്രെയിൽ ശേഖരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഷെൽഫിലേക്ക് മാറ്റുന്നു. കൂടിയ താപനിലയിൽ സംസ്കരിച്ചെടുക്കുന്ന മാലിന്യങ്ങൾ തണുപ്പിക്കാനും വളമാക്കി മാറ്റാനും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ട്. കമ്പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആ സമയത്ത് അല്പം ടെമ്പറേച്ചർ 60-70 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നുണ്ട്. ആ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ദേർ ഇസ് എ ഫോഗിങ് സിസ്റ്റം. വെള്ളം ഫോഗ് ചെയ്യുകയാണ്. ഒരു 45 മിനിറ്റ്സ് വെച്ചിട്ട് ഡെയിലി 4 ടൈംസ് അത് ഫോഗ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയി 10th ഡേയിൽ ഇറ്റ് കംസ് ദ ഡ്രൈ കമ്പോസ്റ്റ്. ദെൻ ഇറ്റ് ഈസ് ബീയിങ് പാക്ക്ഡ് ആസ് മാനുവർ. മാലിന്യം സംസ്കരിച്ചെടുക്കുന്നത് മാത്രമല്ല മികച്ച ജൈവവളം ലഭിക്കുന്നുവെന്നതും ഈ പ്ലാന്റിന്റെ പ്രത്യേകതയാണ്. വളത്തിന്റെ വിപണന സാധ്യതകളെക്കുറിച്ചും ഇവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വളം ഉൽപ്പാദിപ്പിക്കുന്ന കാരണം ഞങ്ങളൊക്കെ എല്ലാവരും ചെടികൾക്കൊക്കെ പുറത്തുള്ള ഏജൻസികളാണ് ആശ്രയിക്കുന്നത്. ഇതിപ്പം ഞങ്ങളുടെ വേസ്റ്റ് ചെയ്ത് എടുക്കുന്ന വളം ഞങ്ങൾക്ക് തന്നെ മറ്റൊരു ചിന്തയും ഇല്ലാതെ നല്ലതാണോ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാമല്ലോ. ആ ഒരു
നഗരസഭയിലെ വണ്ടികളെത്തി മാലിന്യം ശേഖരിച്ചു പോകുന്നതായിരുന്നു ഇവിടുത്തെ പതിവ്. സംസ്കരിക്കാൻ ഇടം തികയാതെ വന്നപ്പോൾ നഗരസഭ കൈമലർത്തി. പിന്നെ എന്തു ചെയ്യും? അടുക്കളവാതിലിന് പിന്നിലും വീട്ടുവരാന്തയിലുമൊക്കെ പലതരം മാലിന്യങ്ങളിരുന്ന് ചീഞ്ഞളിഞ്ഞു തുടങ്ങിയപ്പോൾ ചിലർ ഇറങ്ങിപ്പുറപ്പെട്ടു. ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് എല്ലാം തികഞ്ഞൊരു പ്ലാന്റ് കണ്ടെത്തിയത്. ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മൾ കുഴിച്ചിടുകയായിരുന്നു ചെയ്തിരുന്നു. പക്ഷെ അതൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലായി കുറച്ച് കാലം കൊണ്ട് തന്നെ മനസ്സിലായി. ഇതൊരു എന്താ പറയുക, ഒരുപാട് കൺസ്ട്രെയിൻസ് അതായത് നമുക്കുണ്ട്. ബേസിക്കലി സ്പേസിൻ്റെ കൺസ്ട്രെയിൻ്റ് ഉണ്ട്, നമ്മുടെ ഫണ്ട്സിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ട്, ടൈമിൻ്റെ കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പരിധിക്ക് നിന്നു പോകുന്നുണ്ട്. ഇത് ഏകദേശം 10 ദിവസം കൊണ്ട് ഇനി പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നതുകൊണ്ടും ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടും ഇതൊരു ഐഡിയൽ മെത്തേഡാണ് എന്ന് നമുക്ക് തോന്നി. പ്ലാന്റ് കണ്ടെത്തിയപ്പോൾ പിന്നെ സ്ഥാപിച്ചെടുക്കാനുള്ള നൂലാമാലകളായി. ചുവപ്പ് നടയിൽ കുരുങ്ങി പദ്ധതി ആഴ്ചകളോളം വൈകി. നഗരസഭയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതുമടക്കം നിരവധി അനുവാദങ്ങൾ ലഭിച്ച ശേഷമാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന് നടുക്ക് പ്ലാന്റ് സ്ഥാപിച്ചത്. ബയോളജിക്കൽ വേസ്റ്റിനെ ഇവിടെ തന്നെ ഒരു ബയോമെക്കാനിക്കൽ മെഷീൻ കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. ഈ കോമ്പോസ്റ്റിംഗ് മെഷീൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുപോയി 10-12 ദിവസത്തിനകത്ത് ഈ വേസ്റ്റിനെ നിങ്ങൾ ഓർഗാനിക് മാനുവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇതൊരു നല്ല കാര്യമാണ്. ഇത് എല്ലാ ഹൗസിംഗ് അസോസിയേഷൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെയും ഈ നാടിൻ്റെയും മുഖം മാറി പോകും. കൃഷിക്കാർക്കൊക്കെ ഇത് വാങ്ങാൻ വലിയ ആവശ്യമുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വേസ്റ്റിനെ ഇവിടുന്ന് കളയാനും സാധിക്കും. അപ്പോൾ രണ്ട് വിധത്തിലും ഇതൊരു ഒരു നല്ല കാര്യമാണ്. ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഫലപ്രദമായ മാർഗം കണ്ടെത്തിയെങ്കിലും പ്ലാസ്റ്റിക്കും സാനിറ്ററി നാപ്കിനുകളും ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അധികം വൈകാതെ ഇതിനും ഒരു പോംവഴി കണ്ടെത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവർ. സംസ്ഥാനത്തെ പൊതുനിരത്തുകളിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലെ റോഡരികിൽ മാലിന്യ കൂമ്പാരം കണ്ടുമടുത്തവർക്ക് ഇതൊരാശ്വാസ കാഴ്ച തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടെന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ആലോചിക്കാം. വീടിന് സമീപത്ത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നുവെന്ന് കേട്ടാൽ വാളെടുക്കാനൊരുങ്ങുന്നവരും പ്രത്യേകം ഓർക്കുക ഈ പാറ്റൂർ മാതൃകയെ.